കണ്ണമ്മോന്റെ അവളെ എങ്ങനെ പൊക്കിയെന്ന് വെച്ചോ, പൊളിയായിരിക്കുന്നേ. ലൗഡ് സ്പീക്കറെ നോക്കിയല്ലേ, തട്ടി തെറിപ്പിച്ച് പൊക്കി കൊണ്ടുവരാണ്. സോനയെ നടുറോട്ടി വെച്ച് കയറി പിടിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല ഞാൻ. പോലീസിനെ കണ്ടപ്പോ അവൾ എന്റെ കൈ കയറി പിടിച്ച് സീൻ ഉണ്ടാക്കി എന്നെ കുടുക്കിയതാ. എടാ, അതിനുള്ള സാഹചര്യം അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് നീയല്ലാന്ന് പറയാൻ പറ്റൂ? ഒരു പെൺകുട്ടിയെ നിഷ്കരണം ഒഴിവാക്കുക, എന്നിട്ട് വീണ്ടും നീ അവളുടെ അടുത്തേക്ക് പോയ എന്തിനാ? എന്തായാലും നീ അവളോട് ക്ഷമയോദിക്കാനോ അവളെ സമാധാനിപ്പിക്കാനോ പോയല്ലോ. പിന്നെന്തായിരുന്നു നിന്റെ ഉദ്ദേശം? പറയട്ടാ, വീണ്ടും സോനയെ ഇൻസൾട്ട് ചെയ്യാനും സങ്കടപ്പെടുത്താനും അല്ലേ ഏട്ടൻ പോയത്? ആ സമയത്ത് അവൾ അങ്ങനെ പ്രതികരിച്ചതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, അവളുടെ ബുദ്ധിയില്ലേ, അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതിന് ഒരിക്കൽ കൂടി ഞാൻ അവളെ കാണുന്നുണ്ട്. നിന്റെ അച്ഛനായ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ ഇനി അവളെ കാണത്തില്ല. അവളെ എന്നല്ല, ആരെയും കാണാൻ നീ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല. ഒരാഴ്ചക്കകം ദുബായിൽ നിന്ന് എനിക്കൊരു വിസിറ്റിംഗ് വിസ അടിച്ചു വരും. അവിടെ ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിനക്കൊരു ജോലിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ ഇനി കുറച്ചുകാലം അവിടെ നിന്നാ മതി. അതാ ഏട്ടൻ നല്ലത്. കുറച്ചുകാലം ഈ നാട്ടിൽ നിന്ന് മാറി നിന്ന ഏട്ടന്റെ മനസ്സിലെ ദേഷ്യവും പകയും ഒക്കെ മാറും. എന്തിനാ ഏട്ട അച്ഛന്റെ മനസ്സമാധാനം കൂടി ഇല്ലാതാക്കുന്നത്? ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകുന്നില്ല. ആരുടെയും സമാധാനം അതിന്റെ പേരിൽ നഷ്ടപ്പെടുകയില്ല. ഞാൻ സ്വയം തോൽവി ഏറ്റെടുത്ത് ഒതുങ്ങിക്കോളാം, പക്ഷെ എനിക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണം. ഞാൻ ഇന്ദ്രനുമായി ഏറ്റുമുട്ടിയതൊക്കെ അവൻ അച്ഛനെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചപ്പോഴാ. ഇനി അതിന്റെ മുമ്പിൽ ഞാൻ കണ്ണടച്ചോളാം. ദയവേദ അച്ഛനെ എന്നോട് ഇവിടുന്ന് പോവാൻ മാത്രം പറയരുത്. എടാ, നിന്നെ ഇവിടുന്ന് നാട് കടത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇവിടെ നിന്നാ നീ വഷളാവത്തേ ഉള്ളൂ. നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ പോയാൽ മോന് നഷ്ടവും തോൽവിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലച്ചാ, ഞാൻ ഈ അച്ഛന്റെ ബിസിനസ് നോക്കി അച്ഛൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോളാം. ഇനി ഇതുപോലൊരു കുരുക്കിപ്പെട്ട വീണ്ടും എനിക്കിതുപോലെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന വേറൊരു കാര്യം നീ അനുസരിക്കണം. എന്താച്ച? ഇത് എന്റെ മാത്രം തീരുമാനമല്ല, ഞാൻ നിന്റെ അമ്മയും കൂടെ എടുത്തൊരു തീരുമാനമാണ്. നീ എത്രയും വേഗം ഒരു കല്യാണം കഴിക്കണം. ഒരു വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചാ നീ ശരിയാവുമെന്ന് എനിക്കും അമ്മയ്ക്കും വിശ്വാസമുണ്ട്. അതിന് തയ്യാറാണെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ തുടരാം. എന്തു പറയുന്നു? ഓക്കെ, പറയട്ടാ. അച്ഛനും അമ്മയും കൂടി ഏതൊരു പെണ്ണിനെ ഏട്ടന് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ച് ഇവിടെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കേട്ടാ. ശരി, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ മാരേജിന് തയ്യാറ. നിങ്ങൾ പറയുന്ന പെണ്ണിനെ തന്നെ ഞാൻ കെട്ടിക്കോളാം, പക്ഷെ നാളെ തന്നെ കെട്ടണമെന്ന് എന്നോട് പറയരുത്. എനിക്ക് ഒരു 6 മാസത്തെ സമയമെങ്കിലും തരണം. എന്താച്ചാ, അത് കൊടുത്തൂടെ? ശരി, അമ്മയും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഏട്ടന് കുടിക്കാൻ എന്താ വേണ്ടേ, ജ്യൂസോ ചായയോ? നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോടി. ചെല്ല്. നമ്മൾ ബാങ്ക് ലോൺ എടുക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ആ വിജയേട്ടൻ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അയാൾ വായിൽ നോക്കി നിൽക്കും. എന്തായി ബാങ്കിൽ പോയിട്ട്? മാനേജറുമായിട്ട് സംസാരിച്ചോ? അതെ ഏട്ടാ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ലോണ് കിട്ടും,
പക്ഷേ ഷോപ്പിന്റെ ഡോക്യുമെന്റ്സ് ബാങ്കിൽ പണയം വെക്കണം. അത് തന്നെയാ ഞാൻ പോയി സംസാരിച്ച ബാങ്കും പറഞ്ഞത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് സത്യ. എന്ത് പ്രശ്നം? ഷോപ്പ് അനുപമയുടെ പേരില്ല. അതിനെന്താ? ലോൺ ഏട്ടത്തിന്റെ പേരിലെടുക്കണം. ഏട്ടന്റെ ഭാര്യയല്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷേ അനൂപ് എന്റെ കൂടെ ഇല്ലല്ലോ സത്യ. കൂടെ ഇല്ലെന്ന് പറഞ്ഞ ഏട്ടൻ ഏട്ടത്തിയെ ഡിവോഴ്സ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഏട്ടൻ ചെന്ന് വിളിച്ച ആ നിമിഷം ഏട്ടത്തി ഇറങ്ങി വരും. ഇപ്പോഴും ഏട്ടത്തി തയ്യാറാ. ചെന്ന് വിളിക്കണം ഏട്ടാ. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ സത്യ? അത് മാത്രമാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ നടക്കുന്ന കാര്യം. ഏട്ടൻ ഏട്ടത്തിയെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഇതൊരു അവസരം കൂടിയാണ്. ഏട്ടൻ ഇന്ന് തന്നെ അമ്മയോട് സംസാരിക്കണം. അമ്മയോട് ഞാൻ സംസാരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ അനുവിനെ തിരിച്ചു വിളിക്കും പോലെ ആവില്ല സത്യ. അതിന് ഏട്ടൻ ഏട്ടത്തിയുടെ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയൊന്നും വേണ്ട. ആദ്യം ചെന്ന് ഏട്ടൻ ഏട്ടത്തിയെ തിരിച്ചു വിളിച്ചോണ്ട് വാ, എന്നിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഈയൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് തിരിച്ചു വിളിച്ചതെന്ന് ഏട്ടത്തിക്ക് തോന്നിയാലും നമ്മൾ അതിനു മുമ്പിൽ തലകുനിച്ചേ പറ്റൂ ഏട്ടാ. കാരണം ഇപ്പൊ ആവശ്യക്കാരൻ നമ്മളാ. ഇങ്ങനെയുള്ള ചെറിയ വിജയങ്ങളെങ്കിലും ഏട്ടത്തിക്കുണ്ടാവട്ടെ ഏട്ടാ. ഞാൻ എത്രയും വേഗം എത്തിക്കോളാം. ഡ്രൈവർ വരേണ്ട താമസേ ഉള്ളൂ. ഞാൻ റെഡിയായി നിൽക്കുവാ. ആ ഡ്രൈവർ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ വേണ്ടത്? ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോവാ. പെട്ടെന്ന് പറ എന്തിനാ വന്നേ? എന്റെ അനിയത്തെ അന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പൂട്ടണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അതിനെക്കുറിച്ച് ഇനി എന്ത് സംസാരിക്കാൻ? നിന്റെയൊക്കെ ചേട്ടനെന്ന് പറയുന്നവൻ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടാ പോയിരിക്കുന്നത്. എന്ത് തീരുമാനം? അത് നീ അവനോട് പോയി ചോദിക്കേ. എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങോട്ട് മാറി നിൽക്ക്. നമ്മളെടുത്ത തീരുമാനം നീ തെറ്റിച്ചത് കൊണ്ടാ അനുപമയും കൂട്ടി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഞാൻ എന്ത് തെറ്റിച്ചു? ഇന്നലെ രാത്രി നന്ദ ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കിൽ ഉറച്ചു നിൽക്കുക ചെയ്തത്. അവൻ ഇപ്പോഴും ഒരു കാലനെയും പേടിയില്ലാത്തതുപോലെയാ പോകുന്നത്. അവനെയാ നിങ്ങൾ ആദ്യം തളയ്ക്കേണ്ടത്. അവൻ ഇവിടെ വന്ന് നിന്നെ എന്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയത്? അത് ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് നന്ദുവിനെ ഒതുക്കുമെന്ന് അവനൊരു പേടി. അതിന് വാർണിംഗ് തരാനാ അവൻ വന്നത്. ഇവൾ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് രഘുവേട്ടാ. ആ ഗുണ്ടകൾ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്താ? രഘുവേട്ടൻ ഒരു പെണ്ണിന്റെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചു എന്നല്ലേ? ഇവള് കൊടുത്ത കൊട്ടേഷനുമായല്ലേ അവന്മാര് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അച്ഛന്റെ മുന്നിൽ വെച്ച് രഘുവേട്ടനെ തല്ലിയതും അതുകൊണ്ടല്ലേ? ഇവളല്ലാതെ വേറെ ആരാ രഘുവേട്ടനെതിരെ അങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്തത് ഞാനല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പോലും ഞാൻ ഇപ്പോഴാ അറിയുന്നത്. വേണ്ടടി, നീ കൂടുതൽ ബുദ്ധി കാണിച്ച് രക്ഷപ്പെടാന്നൊന്നും കരുതണ്ട. നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി. ദയയുടെ കാര്യം പറഞ്ഞു ഞങ്ങളുടെ അച്ഛനെയും നാട്ടുകാരെയും അറിയിച്ച് കുടുംബം തകർക്കുക. ഇവിടുന്ന് വിലപ്പെട്ടതെന്തോ തട്ടിയെടുത്തൊന്ന് വരുത്തി തീർത്ത് രഘുവേട്ടനെ കള്ളനാക്കി ജയിലിലാക്കുക. എന്നിട്ട് നിനക്കും ആ നന്ദുവിനും ആരെയും പേടിക്കാതെ വീണ്ടും പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തൊലച്ചുകൊണ്ട് ഇവിടെ വിലസി നടക്കുക.
അല്ലേടി ദേ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്നേ. കൈതാത്തടി, നിന്നെ പോലൊരുത്തി എന്റെ നേരെ വിരൽ ചൂണ്ടിയാ ആ കൈ ഞാനങ്ങ് വെട്ടും. ഒരു കാര്യം നീ ഓർത്തോ, ഇതുവരെ അഭിമാനം ഓർത്താ ഞങ്ങൾ പലതും മനസ്സിലടക്കി വെച്ചത്. ആകെ മുങ്ങിയാ കുളിരില്ലെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ച ആ നിമിഷം നീയോ അവനും ഒക്കെ അകത്താ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ സത്യം അറിഞ്ഞിട്ടേ എന്നെ ശിക്ഷിക്കാവൂ. നിങ്ങളുടെ വീട്ടിൽ ഗുണ്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നന്ദു ആയിരിക്കാനാണ് സാധ്യത.